നമസ്കാരം, ഞാൻ ഡോക്ടർ ഇൻല മേരി ജോബ്സൺ. നമ്മൾ ഇതിനു മുന്നേ മെനോപോസ് അല്ലെങ്കിൽ ആർത്തവ വിരാമം എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. പ്രേക്ഷകരിൽ നിന്ന് വളരെ നല്ല റെസ്പോൺസ് കിട്ടിയ ഒരു വീഡിയോ കൂടി ആയിരുന്നു. അപ്പോൾ ആ വീഡിയോയിലാണെങ്കിലും ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ട് ഒരു ഡയറ്റ് അല്ലെങ്കിൽ മെനോപോസ് ടൈമിൽ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇതിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. എന്തൊക്കെ ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കണം, എന്തുകൊണ്ട് കഴിക്കണം, അതുപോലെ തന്നെ ഈ വീഡിയോയിൽ പറയുന്ന വിറ്റമിൻസ് കാര്യങ്ങൾ സപ്ലിമെൻറ്റ്സ് എടുക്കാനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഭക്ഷണത്തിൽ തന്നെ ഈ പറയുന്ന എല്ലാ ഭക്ഷണങ്ങളും മാക്സിമം നിങ്ങളുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ടാണ് കേട്ടോ. സപ്ലിമെൻറ്റ്സ് ഒരിക്കലും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ എടുക്കുന്നതിൽ ഞാൻ അത്ര യോജിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ആക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആർത്തവ വിരാമത്തിൻ്റെ സമയത്ത് നമുക്ക് ഒരുപാട് ഫിസിക്കലായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് ചേഞ്ചസ് വരുന്ന ഒരു ടൈമാണ്. കാരണം ഹോർമോൺസിൻ്റെ അളവിൽ അതുപോലെ വ്യത്യാസം വരുന്നുണ്ട്. ഈസ്ട്രജൻ്റെ അളവ്, ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് വളരെയധികം കുറയുന്ന ഒരു ടൈമും കൂടിയാണ് ഈ മെനോപോസ് ടൈം. അതുകൊണ്ട് തന്നെയാണ് ഈ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഇമോഷണലി ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസം വരുന്നത്. അപ്പം ഡയറ്റിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് ഈ ഒരു ടൈമിലുണ്ട്. നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ഡയറ്റ് കാര്യങ്ങൾ നോക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഈ ആർത്തവ വിരാമത്തിൻ്റെ സമയം. അപ്പോൾ നമുക്ക് ഈ ഡയറ്റ് കറക്റ്റായിട്ടുള്ളൊരു ഡയറ്റ് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആ ശാരീരികമായിട്ട് വരുന്ന ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. ഈ ഹോട്ട് ഫ്ലാഷസ് ആയിരിക്കാം, ഉറക്കക്കുറവായിരിക്കാം, ജോയിൻറ്റ് പെയിനുകൾ, അതുപോലെ തന്നെ ഇറിറ്റബിലിറ്റി, ഈ കാര്യങ്ങളാണെങ്കിലും എല്ലാം നമുക്ക് ഇതിലൂടെ ഡയറ്റിലൂടെ മാക്സിമം മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. അതുമാത്രമല്ല, ആർത്തവ വിരാമത്തിൻ്റെ സമയത്ത് നമുക്ക് സ്ത്രീകളിൽ കുറച്ചും കൂടി വെയിറ്റ് കൂടുകയും ക്രോണിക്കായിട്ടുള്ള പല അസുഖങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമും കൂടിയാണ്. അപ്പോൾ നമ്മൾ ആ കറക്റ്റ് ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് കൂടാതെയും ആ വെയിറ്റ് കൂടിയാൽ തന്നെ പല അസുഖങ്ങളും വരാനായിട്ടുള്ള ചാൻസുകൾ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. ഇനി മൂഡ് സ്വിങ്സ് ആണെങ്കിലും, ഒരു ഹോർമോണലി വ്യത്യാസം വരുമ്പോഴാണ് കൂടുതൽ ഈ മൂഡ് സ്വിങ്സ് വരുന്നത്, ഇറിറ്റബിലിറ്റി വരുന്നത്, എന്തിനോടോ ഇതിനോടൊക്കെ ഒരു ദേഷ്യം, സങ്കടം, പെട്ടെന്ന് സന്തോഷം വരിക, ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്, അതൊക്കെ നമുക്ക് ഇതിലൂടെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാൽസ്യവും അതുപോലെ തന്നെ വിറ്റമിൻ ഡിയും. ഈ മെനോപോസ് ടൈമിൽ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് വളരെയധികം കുറവായിരിക്കും. അപ്പോൾ ആ സമയത്ത് ബോൺ ഡെൻസിറ്റി, അതായത് നിങ്ങളുടെ എല്ലുകളുടെ ബലം കാര്യങ്ങളൊക്കെ കുറഞ്ഞും വരും. അപ്പോൾ എല്ലുകളുടെ ബലം കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നമുക്ക് പെട്ടെന്ന് ഒരു ഒന്ന് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലൊടിയാനായിട്ട് കാരണമാകും. ഓസ്റ്റിയോപോറിസിസ് പോലത്തെ അസുഖങ്ങൾക്ക് കാരണമാകും. ഇത് കാരണം നിങ്ങൾക്ക് ജോയിൻറ്റ് പെയിനുകൾ, എല്ലുകളുടെ ബലക്കുറവ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോയിൻറ്റ് പെയിനുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് മെനോപോസ് ടൈമിൽ അല്ലെങ്കിൽ ഒരു 40 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ എടുക്കേണ്ട ഒരു ഭക്ഷണമാണ് കാൽസ്യം. ഈ കാൽസ്യം എന്ന് പറയുന്നത് വിറ്റമിൻ ഡിയു ആയിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്. നമ്മുടെ ശരീരത്തെ വിറ്റമിൻ ഡി കുറയുവാണെങ്കിൽ കാൽസ്യം അബ്സോർപ്ഷൻ അതിനനുസരിച്ച് കുറയും. അപ്പോൾ നമുക്ക് കാൽസ്യം മാത്രം എടുത്താൽ പോരാ, വിറ്റമിൻ ഡിയും അതിനനുസരിച്ച് ശരീരത്തെ ആവശ്യമാണ്. ഇപ്പോൾ വിറ്റമിൻ ഡി കിട്ടുന്ന ഏറ്റവും നല്ല സോഴ്സാണ് സൂര്യപ്രകാശം എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണത്തിലാണെങ്കിൽ പാലുൽപ്പന്നത്തിൽ വിറ്റമിൻ ഡി ഉണ്ട്, അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞയിലുണ്ട്, മഷ്റൂം, കൂണിൽ നല്ലപോലെ വിറ്റമിൻ ഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണെങ്കിലും കഴിക്കാം. അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് സൂര്യപ്രകാശം കൊള്ളുക എന്ന് തന്നെയാണ്. ഇനി ഒരു ഡെഫിഷ്യൻസി രീതിയിലാണെങ്കിൽ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്ത് വിറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എപ്പോഴും സ്വയമേ വിചാരിച്ച് ട്രീറ്റ്മെൻറ്റുകൾ എടുക്കരുത്. എപ്പോഴും സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഡോസേജ് കാര്യങ്ങളൊക്കെ നോക്കി ഒരു ഡോക്ടറുടെ അനുവാദത്തോടുകൂടി മാത്രം എടുക്കുക. പിന്നെ കാൽസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് പാല്, പാലുൽപ്പന്നങ്ങൾ. ഇപ്പോൾ യോഗേർട്ട് ആണെങ്കിലും തൈരാണെങ്കിലും അതുപോലെ തന്നെ ഇലവർഗ്ഗങ്ങളാണെങ്കിലും നമുക്ക് ചെറുപയർ, പിന്നെ കക്ക കാര്യങ്ങളിലൊക്കെ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. പാലുൽപ്പന്നങ്ങൾ എടുക്കുമ്പോൾ കൂടുതലും ഒരു 30 വയസ്സിന് ശേഷമൊക്കെ പൊതുവെ പാല് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറ്റിൽ ബ്ലോട്ടിങ് കാര്യങ്ങൾ ഉണ്ടാകാം, വയറിളകിപ്പോകാം, വയറുവേദനയൊക്കെ സംഭവിക്കാം. കാരണം അത് പാലിലുള്ള എൻസൈമുകൾ, പാലിലുള്ള ഷുഗർ കാര്യങ്ങളൊക്കെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ടുള്ള എൻസൈമുകൾ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഏറ്റവും ബെസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് തൈര് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെടുക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കാൽസ്യം കിട്ടുന്ന കുറച്ച് സോഴ്സുകളാണ് റാഗി, കറിവേപ്പില, അതുപോലെ തന്നെ കൂവ, പിന്നെ എള്ള്, മുരിങ്ങയൊക്കെ. അപ്പോൾ ഈ ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ജോയിൻറ്റ് പെയിൻസ് കാര്യങ്ങൾ, എല്ലിന് ബലക്കുറവുള്ളവരാണെങ്കിൽ ഈ ഭക്ഷണം നിങ്ങൾക്ക് ഡെയിലി എന്നുള്ള രീതിയിൽ എടുക്കാം. പിന്നെ ഉള്ളൊരു കാര്യമാണ് ഫൈറ്റോ ഈസ്ട്രജൻ.
ഈ ഫൈറ്റോ എസ്ട്രജൻ എന്ന് പറയുന്നത് നമുക്ക് ചെടികളിൽ നിന്ന്, അതായത് പ്ലാന്റ് കമ്പോണന്റിൽ നിന്ന് കിട്ടുന്ന, പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് ഈ ഫൈറ്റോ എസ്ട്രജൻ ഒക്കെ കിട്ടുന്നത്. കെമിക്കൽ കോമ്പൗണ്ട്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് ഈസ്ട്രജൻ ഹോർമോൺസ് പോലെ തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഈസ്ട്രജൻ കുറയുന്നത് കൊണ്ടുള്ള സിംറ്റംസുകൾ പലതും നമുക്ക് ഇതിലൂടെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഫൈറ്റോ ഈസ്ട്രജൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് എടുക്കാം. അതടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഈ സോയാബീൻസ്, സോയ പ്രൊഡക്റ്റുകൾ, അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡുകൾ, മുന്തിരി, കപ്പലണ്ടി, അതുപോലെ തന്നെ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങളൊക്കെ. അപ്പോൾ ഇത് ധാരാളമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഈ ഫൈറ്റോ ഈസ്ട്രജൻ നമുക്ക് ധാരാളമായിട്ട് ശരീരത്തിൽ ലഭിക്കും. അപ്പോൾ ആ ഒരു സിംറ്റംസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു മെനോപ്പോസിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് കുറയ്ക്കാനായിട്ടും സാധിക്കും. പിന്നെ കഴിക്കേണ്ട ഒരു ഭക്ഷണമാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും. ഇത് കഴിക്കാൻ പറയുന്നതിൻ്റെ കാരണം ഫ്രൂട്ട്സിലാണെങ്കിലും വെജിറ്റബിൾസിലാണെങ്കിലും ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫൈബർ, വിറ്റമിൻസ്, മിനറൽസ് കാര്യങ്ങളൊക്കെ നല്ലപോലെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് കൂടുന്ന ആൾക്കാർക്കാണെങ്കിലും, വെയിറ്റ് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനാണെങ്കിലും, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്കും, അതുപോലെ തന്നെ ക്രോണിക് ആയിട്ടുള്ള പല അസുഖങ്ങളും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നോർമലി ഒരുപാട് ജങ്ക് ഫുഡുകൾ അങ്ങനത്തെ ഭക്ഷണങ്ങൾ എടുക്കുന്നതിനേക്കാളും വളരെ നല്ലതാണ് ഈ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ധാരാളമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ മാതള നാരങ്ങയാണെങ്കിലും അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു ടൈമിൽ കഴിക്കാനായിട്ട്. പിന്നെ പ്രോട്ടീനും അതുപോലെ തന്നെ ഹെൽത്തി ഫാറ്റുകളും, ഇത് രണ്ടെണ്ണം എടുക്കുന്നത് കാരണം നമുക്ക് മസിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത്, അതായത് മസിൽ വേദനകളുടെ കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഈ ഹെൽത്തി ഫാറ്റ് എന്ന് പറയുമ്പോൾ ഒമേഗാ 3 അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് മൂഡ് സ്റ്റെബിലൈസേഷൻ ആണെങ്കിലും ഇമോഷണലി റിലേറ്റഡ് ആയിട്ടുള്ള പല അസുഖങ്ങൾക്കും നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് ഈ പ്രോട്ടീനും ഒമേഗാ 3 ഒക്കെ കിട്ടുന്ന ഭക്ഷണങ്ങളാണ് ഈ അവോക്കാഡോസ്, നട്ട്സുകൾ, സീഡ്സുകൾ, കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നല്ലൊരു ഹെൽത്തി ഫാറ്റും കൂടിയാണ്. അപ്പോൾ ഈ ഭക്ഷണങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ റിഫൈൻഡ് കാർബിനേക്കാളും, അതായത് ഈ പേസ്ട്രീസ് ആണെങ്കിലും ബ്രെഡ് പോലത്തെ ഐറ്റംസ് ആണെങ്കിലും മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, സ്നാക്സ് ഐറ്റംസിന് പകരമായിട്ട് നമുക്ക് ഓട്സ്, അതുപോലെ തന്നെ റാഗി, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ധാരാളമായിട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നല്ലൊരു സോഴ്സും കൂടിയാണ് ഈ തവിടുള്ള അരി കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്. പിന്നെ മാക്സിമം ഷുഗർ അടങ്ങിയിട്ടുള്ളതാണെങ്കിലും പ്രോസസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പലഹാരങ്ങൾ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ജങ്ക് ഫുഡ് കാര്യങ്ങൾ ആ ഒരു സമയത്ത് കഴിക്കുന്നത് അത്ര നല്ലതല്ല, അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ ഉപ്പിൻ്റെ അളവ്, ഈ ഉപ്പ് ഒരുപാട് എടുക്കുന്നവരാണെങ്കിൽ ഈ ഒരു ടൈമിൽ അത് മാക്സിമം കുറച്ച് വരാനായിട്ട് നോക്കുക. കാരണം ഈസ്ട്രജൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് കിഡ്നിയുടെ കാര്യങ്ങൾക്ക് ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പിൻ്റെ അളവും വളരെയധികം കുറയ്ക്കുക. പിന്നെ നല്ലപോലെ ശരീരത്തിന് ആവശ്യമായിട്ട് വെള്ളം കുടിക്കുക. ഹൈഡ്രേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഡീഹൈഡ്രേഷൻ രീതിയിലോട്ട് പോകാതെ മാക്സിമം ശരീരത്തിന് എത്രത്തോളം വെള്ളം ആവശ്യമാണോ ആ ഒരു രീതിയിൽ വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യം നിലനിർത്താനായിട്ട് സാധിക്കും. ഈ പൊതുവേ മെനോപ്പോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സിംറ്റംസ് നമുക്ക് കുറയ്ക്കാനായിട്ടും സാധിക്കും. മെനോപ്പോസ് സിംറ്റംസ്, ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യും എന്ന് ഡൗട്ടുള്ളവർക്ക് ആദ്യത്തെ മെനോപ്പോസ് അല്ലെങ്കിൽ ആർത്തവ വിരാമം എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ആയുർജൻ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡയറ്റ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇനി ഒരു പേഴ്സണലൈസ്ഡ് ഡയറ്റ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഇത് മാത്രമല്ല, നമുക്ക് ഒരുപാട് അസുഖങ്ങൾ കാര്യങ്ങൾ ഉള്ളവരാണെങ്കിലും ഏതൊരു അസുഖത്തിനാണെങ്കിലും താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. ഇതുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരാം. ദിസ് ഇസ് ഡോക്ടർ ഇൻലാ മേരി ജോബ്സ് സൈനിങ് ഓഫ്.